പ്രതിപക്ഷ യുവജന സംഘടനാ പ്രവർത്തകരെ തല്ലി ചതച്ച ഡിവൈഎഫ്ഐക്കാർക്ക് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. അപലപിക്കേണ്ട കാര്യമില്ല എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. കല്ലും വടിയുമായി വരുമ്പോൾ ഗാന്ധിയൻ മനസ്സോടെ കണ്ടു നിൽക്കാൻ കഴിയില്ല എന്ന് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാവേറുകളാണെന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മറുപടി. ഈ ആത്മഹത്യാ സ്കോഡ് എന്തിനാണ് ഇപ്പോ അങ്ങോട്ട് ഗവൺമെന്റിന്റെ ഈ നിലപാടിനെതിരായിട്ട് വന്നത്? ശ്രദ്ധ മാറ്റാൻ വേണ്ടി ബോധപൂർവം കൂടാലോചന നടത്തിയിട്ട് കോൺഗ്രസ് പ്ലാൻ ചെയ്ത പരിപാടിയാണ്. ആ പരിപാടിയിൽ വിഴുവാൻ പാടില്ല, ആരും പോകാൻ പാടില്ല. അക്രമത്തിനും പാടില്ല, അക്രമവും പാടില്ല എന്ന ഉറച്ച നിലപാടാണ് സി പി എമ്മിനുള്ളത്. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. പതിനായിരക്കണക്കിന് ആളുകൾ വന്നിട്ടുള്ള ഒരു റാലിയുടെ നേരെ ഇങ്ങനെ ഒരു ഭീകര പ്രവർത്തനം വരുമ്പോൾ അവിടെയുള്ള എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റിന്റെ ഉന്നതമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി ഇതിനെല്ലാം സഹിച്ചു, ഗാന്ധിജിയെപ്പോലെ നെഞ്ച് നിവർത്തി കൊടുത്തും എല്ലാം സഹിക്കുമെന്നാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കകത്തുള്ള പല കാര്യങ്ങളും പുറത്തു വരികയാണ്, ഗൗരവമേറിയ പല പ്രശ്നങ്ങളും പുറത്തു വരികയാണ്. ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ച് കോൺഗ്രസിനെ ആകെ ഒറ്റക്കെട്ടായി നിർത്തുക എന്നീ ലക്ഷ്യങ്ങളാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളത് ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇതൊരു തരം ചാവേർ സമരം പോലെയാണ്.